വിധിയുടെ ചതിയിൽ തളരാതെ ശിവദാസന് കൂട്ടായി ഇനി സന്നിധി. പ്രണയത്തിന്റെ പവിത്രത തുറന്നു കാട്ടിയ പ്രണയ സാക്ഷാത്കാര മുഹൂർത്തം ഇന്ന് രാവിലെ 10-നും 11-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ സരിത ശിവദാസന് സ്വന്തമായി. വെങ്ങപ്പള്ളി ലാൻഡ്സ് കോളനിയിലെ ശിവദാസന്റെ മുറപ്പെണ്ണാണ് ചൂരിയാറ്റ കോളനിയിലെ സബിത. പരസ്പരം സ്നേഹിച്ച് ജീവിച്ച ഇവരെ ഒന്നിപ്പിക്കാൻ കുടുംബങ്ങളും തീരുമാനിച്ചിരുന്നു. വിവാഹ നിശ്ചയം നടത്തി. എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ശിവദാസൻ 8 വർഷം മുമ്പ് ജോലിക്കിടെ ഉണ്ടായ അപകടത്തെ തുടർന്ന് അരയ്ക്ക് താഴെ തളർന്ന നിലയിലായി. സബിതയുടെ കരുതൽ നൽകിയ ഊർജത്തിലാണ് തളർന്നുപോയ ജീവിതം ശിവദാസൻ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോൾ എഴുന്നേറ്റിരിക്കാൻ കഴിയുന്ന വിധം വരെ എത്തി. അപകടം വിതച്ച് ദുരിതം മാത്രം ഓർത്ത് കഴിയുന്ന ശിവദാസനും ശിവദാസന്റെ പരിചരണം മാത്രം ജീവിതമായി കണ്ട സബിതയും വിവാഹം തന്നെ മറന്നുപോയിരുന്നു. സെക്കൻഡറി പെയിന്റ് ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരാണ് ഇവരുടെ വിവാഹം നടത്തണമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. വീട്ടുകാരുടെ അനിഷ്ടം വകവെക്കാതെ ശിവദാസന് കൂട്ടാവാൻ സബിതയും സമ്മതം മൂളി. ഞങ്ങളെ പരിചരണത്തിൽ കിടക്കുന്ന ഒരു രോഗിയാണ് ശിവദാസൻ. അങ്ങനെ ഏകദേശം 8 വർഷത്തോളമായി ഇത്തരത്തിൽ കിടപ്പ് രോഗിയായിട്ട് ഈ ശിവദാസനും സബിതയും തമ്മിൽ ഏകദേശം ഒരു കുടുംബ ബന്ധമുള്ള ആളുകളാണ്. അവർ കല്യാണം ഉറപ്പിക്കുകയും കല്യാണം നടക്കുന്നതിൻ്റെ കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് ശിവദാസൻ തൊഴിലിനിടെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുകയും കിടപ്പ് രോഗിയായി മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലൊരു ഈ സബിതയുടെ വലിയൊരു മനസ്സുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം പോലും നടക്കുന്ന അപകടങ്ങളിൽ ഇണയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് പോകുന്നൊരു കാലത്താണ് സബിത സ്വന്തം ജീവിതം ആ ഒരു വലിയ മനസ്സോടുകൂടി ശിവദാസൻ ഒന്നിച്ച് ആ അവസ്ഥയിൽ പോലും കഴിയാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് തെരുവോട് സെക്കൻഡറി പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇത്തരത്തിലൊരു കല്യാണം നടത്താൻ വേണ്ടി മുൻകൈയെടുത്തിട്ടുള്ളത്. ഇന്ന് രാവിലെ ലളിതമായി നടന്ന ചടങ്ങിൽ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ശിവദാസ് സരിതയുടെ കഴുത്തിൽ താലി കെട്ടി. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തകരായ ഷമീം പാറക്കണ്ടി, ശിവദാസൻ, പി അനിൽകുമാർ, ശാന്തി അനിൽ, സനൽരാജ്, ജൂലി സജി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിവാഹ ഒരുക്കങ്ങൾ. എൽ8 ന്യൂസ്, വയനാട്.